ഹലോ ഓൾ ഫുഡ് ആൻഡ് ടെക്നിക്കൽ എന്ന നമ്മുടെ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. നമ്മൾ ഇപ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് ഒഗ്ഗനക്കൽ വഴി ബാംഗ്ലൂരിലോട്ടൊരു യാത്ര പോവുകയാണ്. ഓൾറെഡി ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. ഹൊഗനക്കല്ലെത്തിയിരിക്കുകയാണ്. ഹൊഗനക്കല്ലിലെ ഇവിടെ നമ്മളൊരു ഹോട്ടൽ തമിഴ്നാട് ഹൊഗനക്കൽ ഹോട്ടൽ തമിഴ്നാടു നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചു. ഹോട്ടൽ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണം, വെജിറ്റേറിയൻ ഊണ്, പിന്നെ നോൺ വെജ് സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ഊണ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാത്റൂം സെറ്റപ്പ് ഒക്കെ വളരെ മോശമാണ്. പക്ഷേ എന്നാലും കണ്ടില്ലേ, പാർക്കിങ്ങിന് കുറേ സ്പേസ് ഉണ്ട് ഹോട്ടൽ തമിഴ്നാടു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ബാത്റൂം സെറ്റപ്പ്സ് ഒക്കെ വളരെ മോശമാണ്. ബാക്കി തമിഴ്നാട് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓക്കെ ഓൺ ആൻ ആവറേജ്. നമ്മൾ നമ്മുടെ കൂട്ടുള്ളവർക്ക് ഒന്ന് അവിടെയൊക്കെ പോയിരിക്കാന്ന് കുറച്ചൊക്കെ ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒഗനിക്ക്
சாரா ஆயில் மசாஜர் பண்ணுங்க சார் பாஸ் சொல்லு சார் போர்டிங் போனால் போய் சண்டை போட்டு சார் ഇങ്ങനെ നമ്മളെ ആദ്യത്തെ കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് കൊട്ടവഞ്ചി ട്രാവൽ എക്സ്പീരിയൻസ് ആണ് സാറാ വെള്ളത്തിൽ തൊടാൻ പറ്റുമോ ഇത് എവ്വളോ ദൂരം ഇവർക്ക് ഇത് മൊത്തം രണ്ട് കം ദൂരം അപ്പം ഡൗൺ 2 കിലോമീറ്റർ അല്ലേ ആ இது எவ்வளவு ஆழம் இருக்கு இங்க ஒரு 50 அடியா இருக்கணும் 50 அடியா 50 அடி வெள்ளம் வந்து சரியா இப்ப சேனல் பயங்கர மழை பெஞ்சில்லண்ணா இப்ப இங்க பயங்கர வெள்ளம் வயநாடுல பயங்கர மழை இல்லையா ാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ലേ മഴ മഴ പെയ്തപ്പോ ഈ ബ്രിഡ്ജ് ആകെ നാശം ബ്രിഡ്ജ് നിൽക്കണം ബ്രിഡ്ജ് ഡിഫറൻറ്റ് വെള്ളം ആ ഓക്കെ ഓക്കെ അവളെ ഹൈറ്റ് വന്നിട്ടില്ല ഇങ്ങനെ വരുന്നില്ലേ ഇങ്ങനെ വരുന്നില്ലേ
Thank you.
അതാണ് നമ്മൾ വന്ന വഴി ഈ മണൽത്തിട്ടനപ്പുറം ഇതിനപ്പുറം തമിഴ്നാടുമാണ് ഇതിനിപ്പുറം കർണാടക ഇത് നമ്മൾ ഈ കാണുന്ന ഈ ദൈവം സൂര്യൻ നിൽക്കുന്ന സൈഡ് കാണുന്നത് കർണാടകയാണ് ഇതിപ്പോൾ ഇവർ കുറച്ച് പേര് കർണാടക ഫോൾസിനകത്തോട്ടാണ് പോകുന്നത് നമ്മൾ പോകുന്നില്ല കാരണം ഓൾമോസ്റ്റ് സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ കിട്ടുക അത് ഈ വഴി പോകുന്നത് കർണാടക ഫോൾസിന് അടുത്തോട്ടാണ് അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം 300 rupees എക്സ്ട്രാ കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ അവർ കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പോകുന്നില്ല ഇത് ഇങ്ങേ സൈഡ് കർണാടക പിന്നെ അതിന് ഇത്ര സൈഡ് നമ്മൾ വന്ന വഴിയാണ് ഇത് ഇതാണ് കേരള സൈഡ് നമ്മൾ ഇവിടെ കുറച്ച് നേരം ഹോൾട്ട് ചെയ്ത് നമ്മുടെ വഞ്ചി കൊണ്ട് ചേട്ടൻ കണ്ട നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഹോൾട്ട് ചെയ്ത് ഇനി നമ്മൾ തിരിച്ചു പോവാണ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്ത് നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് വെള്ളത്തിൽ ഇവിടെ വാട്ടർ മെലൺ മാങ്ങ ഒക്കെ നമ്മൾ വിൽക്കുന്ന ആൾക്കാരെ നിന്ന് മാങ്ങ വാട്ടർ മെലൺ വാങ്ങിച്ചു എങ്ങനെയുണ്ട് വാട്ടർ മെലൺ എങ്ങനെയുണ്ട് മാങ്ങ എപ്പിടി ഉണ്ട് കാത്തു എനിക്ക് മാങ്ങ മതി എനിക്ക് മാങ്ങ മതി മറ്റു സ്ഥലമല്ല ഞാൻ
இருந்தனால இந்த மாதிரி இதெல்லாம் வந்திருக்குல்ல வேஸ்டெல்லாம் அப்ப என்னது பயங்கர வெள்ளம் வந்துச்சு இல்லையா அப்ப பேப்பர் மனசுல எவ்வளவு ரொம்ப தெரியல.